ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെയ്യുന്നത് ചക്കയും സേമിയയും കൂടുള്ളൊരു പ്രഥമനാണ് ചെയ്യുന്നത്. അതിനായിട്ട് ചക്ക വരട്ടിയത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കപ്പ് ചക്ക വരട്ടിയതാണ് എടുത്തിരിക്കുന്നത്. മെഷറിംഗ് കപ്പിൽ 230 ml. ഇനി ഈ ചക്ക വരട്ടിയതിലേക്ക് ഞാൻ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റിവെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പായസത്തിലേക്ക് ചേർക്കാം. ഞാനിത് എനിക്ക് മിക്സ് ചെയ്യാൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റിവെക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി വേണ്ടത് സേമിയയാണ്. സേമിയ ചെറിയൊരു ചെറിയ സേമിയയാണ് എടുക്കുന്നത്, റോസ്റ്റഡ് ആണ്. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാല് കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. 2 തേങ്ങയുടെ പാല് കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ 2 പാലും എടുക്കാം. ഞാനിവിടെ കട്ടി തേങ്ങാപ്പാല് മാത്രമാണ് എടുക്കുന്നത്. ഇനി വേണ്ടത് ശർക്കരപ്പാനിയാണ്. ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പാനിൽ കുറച്ച് ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരി ഒന്ന് വറുത്ത് മാറ്റാം. നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ നെയ്യ് എടുക്കാം. ഉണക്ക മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്ത് മാറ്റിയ ശേഷം അതേ നെയ്യിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സേമിയ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് റോസ്റ്റഡ് ആണ്, എന്നാലും ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. സേമിയ ഒന്ന് ചൂടാക്കിയത് മാറ്റിയ ശേഷം നമ്മൾക്ക് സേമിയ വേവിക്കാൻ വെക്കണം. സേമിയ വേവിക്കാനായിട്ട് 2 പാൽ ഉപയോഗിക്കും. ഞാനിവിടെ ചൂടുവെള്ളത്തിലാണ് വേവിക്കുന്നത്. എന്നിട്ട് ഈ സേമിയ ചെറുതായതുകൊണ്ട് ഒരു 2-3 മിനിറ്റിനകത്ത് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളത്തിലാണ് സേമിയ വേവിച്ചെടുക്കുന്നത്. ഈ സേമിയ വേവിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചക്കയിൽ കുറച്ച് വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് വെച്ചത് അപ്പോൾ ഫോർക്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ചേർത്താലും മതി. ഇപ്പം ഞാൻ എനിക്ക് പെട്ടെന്ന് ഇതാണ് സൗകര്യം, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ട് മിക്സ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഫോർക്ക് വെച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ ചക്ക വരട്ടിയത് നല്ല മധുരമുണ്ട്. അപ്പോൾ നമ്മൾക്ക് സേമിയയ്ക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഉരുക്കിയത് മാത്രം ചേർത്താൽ മതി. നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ശർക്കരപ്പാനി കൂടെ ചേർക്കണം. അത് നമ്മളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരപ്പാനി ചേർക്കാം. എന്നിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റോളം ഇതിങ്ങനെ വയ്ക്കണം. നന്നായി ഇളക്കിയ ശേഷം ഒരു 10 മിനിറ്റോളം വയ്ക്കണം. ഇത് നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. ഞാനിവിടെ കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. 2 തേങ്ങയുടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളകിക്കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഏലക്കാ പൊടിച്ചതും കുറച്ച് ചുക്കുപൊടി കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ നെയ്യിൽ വറുത്തതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. താങ്ക് യു.